ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്യാമെന്ന് നോക്കാം. അതായത് വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് പതുക്കെ നമുക്ക് ഈ വെയിറ്റ് ഒക്കെ കൂട്ടി കൂട്ടി വരാം. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജോയിന്റ്സ് ഇല്ലേ, ജോയിന്റ്സിന് ചിലർക്ക് പെയിൻ ഉണ്ടോ, അത് മാറിക്കിട്ടും. പ്ലസ് ഈ ഒത്തിരി തടിയുള്ളവര് പെട്ടെന്ന് തടി കുറയുമ്പോൾ സ്കിൻ ഒരിക്കലും പോവില്ല, അതിങ്ങനെ സാഗിങ് ആയി വരും അല്ലെ. അപ്പൊ ഈ ബോണിന്റെയും സ്കിന്നിന്റെയും ഇടയിലുള്ള ലെയർ അതിനെ സ്ട്രെങ്തൻ ചെയ്യും, സ്കിൻ സാഗിങ് വരാതിരിക്കാം, അതിനും നല്ലതാ. പിന്നെ ബോഡി ഹെൽത്തി ആയിരിക്കും, നല്ല സ്ലീപ്പ് കിട്ടും, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്കൊന്ന് അത് ചെയ്ത് നോക്കാം. സോ ഇന്ന് എന്റെ കയ്യിൽ 2 വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഇത് 1 ലിറ്റർ ബോട്ടിലാ, ഞങ്ങളുടെ ഉള്ളത് 1.5 ലിറ്റർ. 1 ലിറ്ററിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കൈയിന്റെ മസിൽ സ്ട്രെങ്തനിങ്ങും ഷോൾഡർ പോർഷനും. ഫസ്റ്റ് വൺ നോക്കിക്കോ, 2 ബോട്ടിൽ ഇങ്ങനെ പിടിക്കുക. 10 കൗണ്ട്സ് വെച്ചാൽ ചെയ്യാൻ പോകുന്ന കേട്ടോ. നോക്കിക്കോ, മുകളിലേക്ക് 1, താഴെ എടുക്ക 2, താഴേക്ക് 3, 4, 5, 6, 7, 8, 9, and 10. ശരിക്കും നല്ല വെയിറ്റ് അറിയും കേട്ടോ, ശരിക്കും അറിയില്ല. അപ്പൊ ഈ പോർഷനും ആംസിനും നല്ലതാ. ഇനി സെക്കൻഡ് 1 ബാക്കിലേക്ക്, ഇത് ചെസ്റ്റ് പോർഷനും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫാറ്റ് ഉണ്ടാവില്ലേ, ബാക്ടീരിയ ഒരു പോർഷൻ, അതിനുള്ളതാ. അപ്പൊ കൈ ഇങ്ങനെ പിടിക്ക, നോക്കിക്കോ, സ്ട്രെയിറ്റ്. ഇനി ബാക്കിലേക്ക് എടുക്ക, 1, അത് ചെസ്റ്റിലേക്ക് എടുക്ക, 1, 2, 3, 4, 5, 6, നല്ല വെയിറ്റ് ഉണ്ട്, 7, 8, 9, and 10. നമുക്ക് ഇവിടെയൊക്കെ ശരിക്കും ഒരു പ്രഷർ വരുന്നത് അറിയാം കേട്ടോ. അപ്പൊ ഇത് സെക്കൻഡ് എക്സസൈസ്. ഇനി തേർഡ് 1 താഴെ നിന്ന് പുള്ള ചെയ്യാം. ഓക്കെ, താഴെ നിന്ന് പിടിക്ക, ഗുഡ്. ഇനി നോക്കിക്കോ, 1, 2, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്, 3, 4, 5, 6, 7, 8, 9, and 10. ഇപ്പൊ നമ്മുടെ ആംസിന്റെ ഈ പോർഷനും സ്ട്രോങ് ആവും. ഇനി ഉള്ളത് നമ്മുടെ വയറിന്റെ ഇവിടുത്തെ സൈഡ് കേർവ്സ് എന്നുള്ളതാണ്. അപ്പൊ ബോട്ടിൽ ഇങ്ങനെ താഴേക്ക് പിടിക്കുക, എന്നിട്ട് നോക്കിക്കോ, പതുക്കെ 2 സൈഡിലേക്കും ഡൗൺ പോവാം. നോക്കിക്കോ, 1, എന്നിട്ട് 2, അഗൈൻ 3, 4, 5, 6, 7, 8, 9, and 10. ഇത് ചെയ്യുമ്പോ നമുക്ക് ശരിക്കും ഇവിടെ ഒരു വലിച്ചല് ഫീൽ ചെയ്യും, ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഫുൾ എക്സ്പാൻഡ് ആവും. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോഴും ഇവിടെ നേരം ഈ സൈഡ് ഇങ്ങനെ കോൺട്രാക്ട് ആയി വരും കേട്ടോ. അപ്പൊ ഇതാണ് അപ്പർ ബോഡി വർക്കൗട്ട്. ഇനി അടുത്തത് ഫ്ലോർ എക്സസൈസ് ആണ്. മാറ്റ് ഉണ്ടെങ്കിൽ മാറ്റിൽ എടുക്കാം, അല്ലെങ്കിൽ ഫ്ലോറിൽ ഇടുന്നാലും മതി. ഇത് എന്തിനാന്ന് വെച്ചാൽ ആപ്സിന് കോർ എൻഗേജ് ചെയ്യാന്ന് പറയും. അതായത് വയറ് നന്നായി ഉള്ളിലേക്ക് പിടിച്ചിട്ട് കോർ എപ്പോഴും എൻഗേജ് ചെയ്യാം ഫ്ലോർ എക്സസൈസ് ചെയ്യുമ്പോൾ. ഇനി ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ കുപ്പി എടുത്തിട്ട് നോക്കിക്കോ, കാലിങ്ങനെ വെക്കുക, ഈ കുപ്പി ഇവിടെ പിടിച്ചിട്ട് നോക്കിക്കോ, കോർ എൻഗേജ് ചെയ്തു 2 സൈഡിലേക്ക്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ കാലിവിടെ മുട്ടിച്ചിട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് കുറെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാലിന് നല്ല ഗ്രിപ്പും സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് പതുക്കെ കാല് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ കുപ്പി ഇവിടെ പിടിക്കുക, കാല് കുമ്പിക്കുക, എന്നിട്ട് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് ശരിക്കും ഇവിടെ നല്ലൊരു ആ ഒരു കോൺട്രാക്ഷൻ എല്ലാം കൂടെ വളരെയധികം ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് 1. സെക്കൻഡ്, ഈ കുപ്പി ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് കിടക്കാം. ചിലർക്ക് ഇത് പറ്റില്ല, അവർക്ക് ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇരുന്ന പൊസിഷനിൽ ഇങ്ങനെ ഇതിലേക്ക് മുട്ടിക്കാൻ നോക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കോർ എപ്പോഴും എൻഗേജ് ചെയ്ത് വെക്കണം. ഓക്കെ, ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും കേൾക്കും, പറ്റാത്തവര് ഇത് നോക്കാം കേട്ടോ. 5, 6, 7, go. 1, 2,
ഇതാണ് ആപ്സിനുള്ള വർക്കൗട്ട്. അപ്പൊ നമ്മൾ നിന്നിട്ട് എത്ര എണ്ണം ചെയ്തു, കൈ ഇങ്ങനെ മുകളിലേക്ക് എടുക്കണ ചെയ്തു, ബാക്ക് ടു ഫ്രണ്ട് ഈ രണ്ട് പോർഷൻ, പിന്നെ താഴത്തുനിന്ന് നമ്മൾ മുകളിലേക്ക് എടുത്തു ഫോർ ആംസ്, പിന്നെ സൈക്കിൾസിന്റെ ചെയ്തു. ഇപ്പൊ നമ്മൾ ഫ്ലോറിൽ കിടന്നിട്ട് ആപ്സിനുള്ളത് സൈഡില് ചെയ്തു, പിന്നെ ഡൗൺ ആണ് അതും ചെയ്തു. ഇത് വളരെ നല്ലതാണ്, എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇട്ടിട്ട് ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കും കേട്ടോ. ഇത് ഫസ്റ്റ് ഒരു 10 കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, ലേറ്റർ ഓൺ അത് 15 ആക്കാം, 20 ആക്കാം. അപ്പൊ അത്രയും മസിൽ സ്ട്രെങ്തനിങ് നടന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ബോഡിയിൽ. ഓക്കെ, ബൈ ബൈ.